പലപ്പോഴും സോഷ്യൽ മീഡിയ വ്യാജ വാർത്തകളുടെ ഒരു കൂമ്പാരമാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം മരിക്കേണ്ടി വരുന്ന സെലിബ്രിറ്റികൾ നിരവധിയാണ്. ഇത്തരത്തിൽ പലരുടെയും വ്യാജ മരണ വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന സംഭവങ്ങളും ഒട്ടനവധിയാണ്. വാർത്തകൾക്കു പിന്നാലെ പലപ്പോഴും താൻ മരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർക്ക് രംഗത്ത് വരേണ്ടിയും വരും. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഒന്നിലേറെ തവണ അനധികൃതമായി കൊന്നിട്ടുള്ള വ്യക്തിയാണ് ഗായിക എസ് ജാനകി. ഇതിൽ അവസാനത്തെ ഇരയായി ഇപ്പോൾ വന്നിരിക്കുന്നത് ചലച്ചിത്ര നടി മാല പാർവതിയാണ്. വ്യാജ വാർത്തയ്ക്ക് ഇരയായതോടെ മരിച്ചെന്ന തരത്തിൽ ചില ഓൺലൈൻ സൈറ്റുകളിൽ വന്ന വാർത്തയാണ് താരത്തിന് ഇപ്പോൾ തലവേദനയാവുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെ അവസരം ഇല്ലാതാവുകയാണ് എന്ന് മാല പാർവതി പറയുന്നു. അന്യഭാഷകളിൽ നിന്നുള്ളവർ താൻ മരിച്ചെന്നുള്ള വാർത്ത വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണെന്നും വ്യക്തമാക്കി. വിവിധ ഓൺലൈൻ സൈറ്റിലാണ് മാല പാർവതി മരിച്ചുവെന്ന വാർത്തകൾ വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഹൈദരാബാദിൽ നിന്നുള്ള കാസ്റ്റിംഗ് ഏജന്റാണ് താരത്തിന് അയച്ചു നൽകിയത്. ഇത് കണ്ടപ്പോൾ തന്നെ തനിക്ക് വലിയൊരു ഷോക്കായെന്ന് മാല പാർവതി പറയുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അന്യഭാഷയിലുള്ളവരെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്നും താരം കുറിക്കുന്നു. മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണോ തമാശയാണോ എന്നറിയില്ല. പക്ഷേ വർക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് വയറ്റത്തടിക്കുന്നതിന് തുല്യമാണെന്നും മാല പാർവതി പറയുന്നു. വാട്സാപ്പിൽ പ്രൊഫൈൽ പിക് മാറ്റിയത് കൊണ്ടാണ് ഈ കാസ്റ്റിംഗ് ചെയ്യുന്ന പെൺകുട്ടി എന്നെ വിളിച്ചത്. അതേസമയം വ്യാജ വാർത്തയുടെ പേരിൽ രണ്ട് പരസ്യത്തിന്റെ ഓഡിഷൻ മിസ്സായെന്നും മാല പാർവതി കുറിച്ചു. മലയാളത്തിൽ മാത്രമല്ല ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ശ്രദ്ധേയമാണ് മാല പാർവതി. വിഷ്ണു വിശാൽ നായകനായി എത്തിയ FIR കഴിഞ്ഞ ദിവസമാണ് റിലീസിനെത്തിയത്. വിഷ്ണു വിശാലിന്റെ അമ്മയുടെ വേഷത്തിലായിരുന്നു മാല പാർവതി തിരശ്ശീലയിൽ എത്തിയത്. വിഖ്യാത ഗായിക എസ് ജാനകി മരിച്ചതായി സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഗായകൻ SB ബാലസുബ്രഹ്മണ്യം രംഗത്തെത്തിയിരുന്നു. ഇത് തെറ്റായ വിവരമാണെന്ന് ഗായികയുടെ ബന്ധുക്കൾ അറിയിച്ചതിന് പിന്നാലെയാണ് SBP രംഗത്തെത്തിയത്. എന്തിനീ ക്രൂര വിനോദം? വികാരാധീനനായി SP ബാലസുബ്രഹ്മണ്യം ചോദിച്ചിരുന്നു. സോഷ്യൽ മീഡിയ പോസിറ്റീവായി ഉപയോഗിക്കൂ. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ജാനകിയമ്മയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് സഹിക്കാനാവില്ല. 20 പേരാണ് വ്യാജ വാർത്ത കണ്ട് തന്നെ വിളിച്ച് കാര്യം തിരക്കിയതെന്നും ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം താൻ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്ന വ്യാജ വാർത്തയോട് പ്രതികരിച്ച് നടൻ പരേഷ് റാവൽ കഴിഞ്ഞ വർഷം രംഗത്ത് വന്നിരുന്നു. രാവിലെ 7 പരേഷ് മരിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ സംഭവത്തോട് നർമ്മത്തിൽ പൊതിഞ്ഞ മറുപടിയാണ് പരേഷ് ട്വിറ്റർ വഴി നൽകിയതും. തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ക്ഷമിക്കൂ, ഞാൻ 7 കഴിഞ്ഞും ഉറങ്ങിപ്പോയി. ഇതായിരുന്നു പരേഷിന്റെ ട്വീറ്റ്. 2021 മാർച്ച് മാസം അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു. താൻ കോവിഡ് പോസിറ്റീവായെന്നും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. നിരവധി താരങ്ങളുടെ മരണ വാർത്തയാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അടുത്തിടയിൽ മുകേഷ് ഖന്ന, ലക്കി അലി, കിരൺ ഖേർ, തപസും തുടങ്ങിയ സെലിബ്രിറ്റികളുടെ വ്യാജ മരണ വാർത്ത ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.